ഹരിയോ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നീ ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ എത്താനുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ഉടൻ തന്നെ വരാനായിട്ടൊക്കെ പറയും. അപ്പോൾ ഈ വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ അത് ടീച്ചേഴ്സ് പറയും. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും വരേണ്ടി വരത്തില്ലെങ്കിൽ കുറച്ച് ഏതാനും ദിവസങ്ങളൊക്കെ വരേണ്ടി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളെയും അല്ലേ തിരിച്ചും കാണാനായിട്ട് സാധിക്കും. എങ്കിലും വീഡിയോ ക്ലാസ്സുകളും കാണും, കാരണം എല്ലാ ദിവസവും ഇല്ലല്ലോ, അതുകൊണ്ട് കാണും. അപ്പം നിങ്ങൾ സേഫായിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുക, ഇങ്ങോട്ട് വരണ്ട അല്ലേ. അപ്പോൾ അതിന് വേണ്ടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക, യൂണിഫോം മറ്റു കാര്യങ്ങളൊക്കെ വേണ്ട സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. പിന്നെ അത് കൂടാതെ വേണ്ട രണ്ട് കാര്യങ്ങളുണ്ടെന്ന് മാസ്ക്, മറ്റൊന്ന് സാനിറ്റൈസർ അല്ലേ. അതൊക്കെ കരുതി വയ്ക്കുക. രണ്ട് മാസ്കൊക്കെ കൊണ്ടേ വരാമോ? സാനിറ്റൈസറും എല്ലാ ദിവസവും കൊണ്ടുവരണം. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൈയൊക്കെ നീറ്റാക്കണം. അതുപോലെ സാമൂഹ്യ അകലം പാലിക്കണം. അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ വലിയ കുഴപ്പമില്ലാതെ എന്താണ് പോകാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് വരും, ഇപ്പോൾ ഇടയ്ക്ക് വരാൻ പറഞ്ഞുകൊണ്ട് പിന്നീട് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വരാനായിട്ട് പറയും. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വിചാരിച്ചാൽ നടക്കത്തുള്ള കാര്യങ്ങളൊക്കെ ശരി. അപ്പോൾ അതെല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ സേഫായിട്ട് ഇരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. എവിടെയെങ്കിലും പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും മാസ്കൊക്കെ വെച്ചോണ്ടേ പാടുള്ളൂ. കാരണം ഇപ്പം എല്ലാവരും ബസ്സിലൊക്കെ ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് സൂക്ഷിക്കുക. എന്ത് ചെയ്യണം? വന്നു കഴിഞ്ഞാണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാണെങ്കിൽ എന്തായാലും വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാം ചെയ്യുക, കുളിച്ചിട്ട് അത് കയറാവുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് ഇതെല്ലാം മാറിക്കിട്ടും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ ഏതായാലും സ്കൂളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരിക്കുമല്ലോ അല്ലേ. ശരി, നമ്മുടെ സാമ്പത്തിക തോട്ട്സ് എന്താണെന്ന് നോക്കിക്കാം. റെഗുലാരിറ്റി ഈസ് ദ സക്സസ് ഓഫ് സീക്രട്ട് ഓഫ് സക്സസ്. റെഗുലാരിറ്റി ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. എന്താണ് റെഗുലാരിറ്റി എന്ന് വെച്ചാൽ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അല്ലേ, റെഗുലറായിട്ട് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ ചെയ്യുക. ചില ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും ചെയ്യുമ്പം ആദ്യമൊക്കെ റെഗുലറായിട്ട് ചെയ്യും, പിന്നെ അതിനൊക്കെ ഇടയ്ക്ക് വേണ്ടാന്നൊക്കെ വെച്ചൊക്കെ ചെയ്യും. അങ്ങനെ പാടില്ല. റെഗുലറായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വിജയം നമുക്ക് കിട്ടും അല്ലേ. അതാണ് വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. റെഗുലാരിറ്റി ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. അപ്പോൾ നമുക്ക് നല്ല വിജയം നേടണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, എഴുതേണ്ട സമയത്ത് ചെയ്യുക, മാതാപിതാക്കൾ പറയുന്നതെല്ലാം കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ട ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തിൽ വളരെ വലുതായിരിക്കും ചിലപ്പോൾ അല്ലേ. ഇതാണ് നിങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ചാൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൻ്റെ കാര്യത്തിൽ റെഗുലറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, ഏത് ജോലിയും റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും കഴിയുന്ന അല്ലേ. അല്ലെങ്കിലോ ഒന്നും കിട്ടത്തില്ല. എപ്പോഴെങ്കിലും ചെയ്താൽ മതി ചില ആൾക്കാർ വിചാരിക്കുക. അങ്ങനെ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് പോകുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പമായിരിക്കും വിജയം എന്നാണ് ആരുമെന്ന് സാമ്പി പറഞ്ഞിരിക്കുന്ന കാര്യം. അത് മനസ്സിലാക്കാണല്ലോ. റെഗുലാരിറ്റീസ് ദ സീക്രട്ട് ഓഫ് സക്സസ് അല്ലേ. ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് നമ്മുടെ റെഗുലാരിറ്റിയാണ് എന്നാണ്. അപ്പോൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് റെഗുലറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ. റെഗുലറായിട്ട് ക്ലാസ് വരണം, ചെയ്യേണ്ട കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യണം അല്ലേ. ഡ്രൈവിംഗ് ക്ലാസ്സിലൊക്കെ റെഗുലറായിട്ട് പങ്കെടുക്കണം, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പങ്കെടുക്കാതിരിക്കുന്നവർക്ക് എന്താണ്, ഒരു ക്ലാസ് പഠിപ്പിച്ച കാര്യങ്ങൾ അടുത്ത ക്ലാസ് മനസ്സിലാക്കില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാക്കണം. റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സിൽ വരണം. സ്കൂൾ വരുമ്പോഴാണ് കൃത്യമായിട്ട് വരിക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണ് കേൾക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കേൾക്കുക. ഇൻട്രാക്ടീവ് ക്ലാസ് കൃത്യമായിട്ട് പങ്കെടുക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജീവിതം ഇതിൽ നല്ല വിജയം ഉണ്ടാകും എന്നാണ് ആരുമെന്ന സാമ്യം പറഞ്ഞത്. ഇനി നമ്മൾ എക്സാം ഒന്നും കഴിഞ്ഞു, ഞാൻ എക്സാം തന്നെ എഴുതി എഴുതി അല്ലേ. വളരെ സന്തോഷം. അപ്പോൾ ഇനിയും പേപ്പറൊക്കെ തന്നെ മാറണമെങ്കിൽ ലഭിക്കും. അപ്പം മനസ്സിലാകും എഴുതി എന്നുള്ള കാര്യം എവിടെയാണ് മിസ്റ്റേക്ക് എന്നൊക്കെ അന്നേരം മനസ്സിലാകും. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഇനിയും നമ്മൾ ഇന്ന് പുതിയ ഒരു ലെസണം പഠിക്കുന്നത്, ഒരു പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. മഹാകവി ഹുമാനാസിൻ്റെ കവിതയാണ് ചന്ദ്രൻ.
സന്താന ഋഷി എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉപാകാശൻ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ്. അവർ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് കുമാരനാശൻ. ആധുനിക കവിതയത്തിൽ മൂന്ന് പേരാണ്, ത്രയ എന്ന് വാക്കിനടുത്ത മൂന്നേരൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രാചീന കവിതയും ആധുനിക കവിതയും ആ കാവ്യശാഖ രണ്ടായിട്ട് തിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട കവികളെ അത് അതായത് പ്രാചീന കവിത്രയത്തിലെ പ്രധാനപ്പെട്ട കവികളെ മൂന്ന് പേര്, ആധുനിക കവിത്രയത്തിലെ മൂന്ന് പേര്. പ്രാചീന കവിത്രയം നമ്മൾ പഠിച്ചിരിക്കണം. അത് ആരൊക്കെയാണ് നൽകാൻ പറ്റുമല്ലോ എല്ലാവർക്കും. ദർശൻ ഇപ്പൊ പറയാം ആരൊക്കെയാണ് പ്രാചീന കവിത്രയം. ആ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പി. നമ്മൾ നേരത്തെ പഠിച്ചത് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പി. ഇനി നമുക്ക് ആധുനിക കവിത്രയം, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാം. ആധുനിക കവിത്രയം ആരെല്ലാം അറിഞ്ഞിരിക്കണം നോക്കിക്കേ. ആരെല്ലാമാണെന്ന വള്ളത്തോൾ നാരായണ മേനോൻ, അടുത്ത ആരാണ്? ഉള്ളൂർ ഉള്ളൂരസ് പരമേശ്വരൻ. ഇങ്ങനെ മൂന്ന് പേരാണ്. ആരൊക്കെയാണ്? കുമാരനാസൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർസ് പരമേശ്വരൻ. ഗുരിയാണെന്ന് വിളിക്കുന്നത് ആധുനിക കവിത്രയം. ഇത്രയാണ് വാക്കിനർത്ഥം മൂന്നാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. ആധുനിക കാലത്തെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കവികളാണ് ഇവർ. മൂന്ന് പേരും സമൂഹത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക, സമൂഹത്തിൽ നടന്ന അന്ധമായ ആത്മവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുകയും സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിലെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ല കവിതകളിലൂടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തവരാണ് ആരൊക്കെ? കുമാരനാശൻ, ഉള്ളൂർസ് പരമേശ്വരയ്യ, വള്ളത്തോൾ നാരായണ. കുമാരനാശാനെ ആശയ ഗാംഭീര്യൻ എന്നും സ്നേഹ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്താണ് ആശയ ഗാംഭീര്യൻ, സ്നേഹ ഗായകൻ എന്നിങ്ങനെയുള്ള പേരുകൾ അറിയപ്പെടുന്നു. ഉള്ളൂരിനെ ഉജ്ജ്വല ശബ്ദാഠ്യം അറിയപ്പെടുന്നു, ഉജ്ജ്വല ശബ്ദാഠ്യം. വള്ളത്തോൾ ദേശീയ കവിയായിട്ടാണ്, ദേശഭക്തി നിറഞ്ഞ ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മലയാളത്തിൻ്റെ ദേശീയ കവി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മൂന്ന് പേര്, കുമാരനാശൻ, ആശാൻ, ആശയ ഗാംഭീര്യം നിറഞ്ഞ കവിതകൾ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ആശയ ഗാംഭീര്യൻ അല്ലെ ആശയ ഗംഭീരൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്നേഹത്തിൻ്റെ, സ്നേഹത്തെക്കുറിച്ച് വളരെയധികം കവിതകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട കവിതകൾ, അതായത് ഈശ്വര സ്നേഹത്തെക്കുറിച്ചൊക്കെയുള്ള കവിതകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? സ്നേഹ ഗായകൻ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? രണ്ട് രീതിയിലിരിക്കുന്നു. ഇനിയും വള്ളത്തോൾ നാരായണ മേനോനെ ദേശീയ കവിയായിട്ടാണ്, ദേശഭക്തി നിറഞ്ഞ ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ എന്ത് വിളിച്ചു? ദേശീയ കവി എന്നാണ് വിളിച്ചു. ഉജ്ജ്വല ശബ്ദാഠ്യം എന്നാണ് ഉള്ളൂർസ് പരമേശ്വരൻ അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കവിതകൾ, ചില കവിതകൾ നല്ല എളുപ്പം മനസ്സിലാവും, ചില കവിതകൾ കുറച്ച് കഠിനമായ പദങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉജ്ജ്വല ശബ്ദാഠ്യം എന്ന, ഉജ്ജ്വലമായ ശബ്ദാഠ്യം എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെ മൂന്ന് പേര്, മൂന്ന് പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു. അപ്പം ഇപ്പം നമ്മൾ ആരംഭിച്ചാൽ പഠിക്കുന്നത് കുമാരനാശനെ കൂടി. ഇപ്പം തൽക്കാലം അദ്ദേഹത്തെ കുറിച്ച് മാത്രം അറിയുക. കുമാരനാശൻ ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയാണ്. ആശയ ഗാംഭീര്യം, സ്നേഹ ഗായിക എന്നീ പേരുകളിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തെ ഏതൊക്കെ പേരിൽ അറിയപ്പെട്ടുള്ളൂ ഓർത്തിരിക്കണം. പിന്നെ സാമൂഹ്യ പരിഷ്കർത്താവായ ഒരു കവി കൂടിയായിരുന്നു ആര്? കുമാരനാശൻ. ഇനി അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തുള്ള കായിക്കര എന്ന സ്ഥലത്താണ് ജനിച്ചത്. തിരുവനന്തപുരത്തുള്ള കായിക്കര എന്ന സ്ഥലത്ത് 1873 അദ്ദേഹം ജനിച്ചത്. ഈ കായിക്കര എന്ന് പറയുന്ന സ്ഥലം കടലിനും കായലിനും ഇടയ്ക്കുള്ള ഒരു പ്രദേശമായിട്ടാണ് പറയുന്നത്. കായിക്കര എന്ന് പറയുന്ന സ്ഥലം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര. ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയായി. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാല് പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ച് ഓർത്തിരിക്കുക. ഇതെല്ലാം ബാക്ക് സൈഡിലുണ്ട്.
നമ്മുടെ സാഹിത്യകാരന്മാരുള്ള ഭാഗത്തുണ്ട്. നിങ്ങൾ അത് തീർച്ചയായിട്ടും നല്ലോണം വായിച്ചിട്ട് മാത്രമേ എക്സാമിന് ആണെങ്കിലും ഇൻട്രൈറ്റീവ് ക്ലാസ്സിലിരിക്കുമ്പോഴും ഇരിക്കാവുള്ളൂ, പങ്കെടുക്കാവുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ധാരാളം കൃതികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നളിനി, ലീല, ചണ്ഡലക്ഷ്മി, വീണ, ദുരവസ്ഥ, ബാലരാമായണം, ചിന്താവിഷ്ടയായ സീത, പ്രേരോദനം. ഇന്ന് ധാരാളം ഉണ്ട്, ഞാൻ എല്ലാവരും എഴുതിയിട്ടില്ല. നിങ്ങൾ ടെസ്റ്റ് വായിക്കുമ്പോൾ ആണ് വായിച്ചിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. എങ്കിലും ഒരു നാലെണ്ണം ഓർത്തിരിക്കണം: നളിനി, ലീല, ചണ്ഡലക്ഷ്മി, ദുരവസ്ഥ, എന്താണ് ചിന്താവിഷ്ടയായ സീത, വീണ, പൂവ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇതിലേതെങ്കിലും നാലെണ്ണത്തിൻ്റെ പേര് കൊടുത്തിരിക്കണം. ചിലപ്പോൾ നാലെണ്ണം ചോദിക്കും, ചിലപ്പോൾ രണ്ടെണ്ണം ചോദിക്കാം. എന്തായാലും ഇതിലേതെങ്കിലും ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഇതിലേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സാമൂഹ്യ പരിഷ്കർത്താവ് കവിയായിട്ട് അറിയപ്പെടുന്നുണ്ട്, പിന്നെ സ്നേഹകാരകനായിട്ട് അറിയപ്പെടുന്നുണ്ട്, പിന്നെ എന്താണ് ആശയഗംഭീരം നിറഞ്ഞ ധാരാളം കവിതകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സാഹിത്യകാരനായിരുന്നു കുമാരനാശൻ. അങ്ങനെ പല പേരുകളും അദ്ദേഹത്തെ അറിയാം. തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കര എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് പല്ലന എന്ന് പറയുന്ന സ്ഥലം, അതായത് തോട്ടപ്പള്ളി എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ലോ. അതിനടുത്തുള്ള പല്ലന എന്ന സ്ഥലമുണ്ട്. ആ പല്ലന എന്ന സ്ഥലത്ത് ഇങ്ങനെ അദ്ദേഹം ഒരിക്കൽ ആലപ്പുഴയിൽ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ആ ബോട്ടിലായിരുന്നു യാത്ര. ആ ബോട്ട് യാത്ര ചെയ്ത വഴി ആ ബോട്ടിങ്ങനെ മുങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. ബോട്ടിൻ്റെ പേര് റെഡിമാർ എന്നായിരുന്നു. ബോട്ടിൻ്റെ പേര് റെഡിമർ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. പക്ഷെ കുമാരനാശൻ അതൊരു ശിക്ഷകനായിട്ട് മാറി, അല്ല, റെഡിമർ എന്ന വാക്കിനർത്ഥം രക്ഷകൻ എന്ന വേട ഇംഗ്ലീഷ് വേടിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് നീന്താൻ അറിയാവുന്ന വ്യക്തിയായിരുന്നു. അതാണ് എല്ലാവർക്കും അത്ഭുതമായി പോയത്. നല്ലവണ്ണം നീന്താൻ അറിയാൻ കാരണം അദ്ദേഹം ജനിച്ചത് ഈ ജനിച്ച കായ്ക്കര എന്ന സ്ഥലം, എന്താണ് കടലിൻ്റെയും കായലിൻ്റെയൊക്കെ ഏകദേശം അടുക്കുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നീന്തി അദ്ദേഹത്തിനെ കുറിച്ചുള്ള ലേഖനം, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കടലിലും കായലും ഒക്കെ നീന്തുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്, കുമാരനാശൻ. അത്രമാത്രം നീന്തലൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ റെഡിമർ ബോട്ടമലത്തിൽ മുങ്ങി മരിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നിശ്ചയം തോന്നും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് അല്ലേ, ഈശ്വരൻ്റെ വിധിയാകാം അതൊക്കെ അല്ലേ. മാലിന് നീന്താൻ അറിയാവുന്ന ആളൊന്നുമല്ല. ഒരു പക്ഷേ അദ്ദേഹം നീന്തിയപ്പോൾ ആരോന്നെങ്കിൽ അദ്ദേഹം ശരിക്കും താന്നു നോക്കാണും, അല്ലെങ്കിൽ നീന്താൻ അറിയാൻ വേണ്ടി ചിലപ്പം പിടിച്ചു കാണും, അങ്ങനെ പോകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. എന്തായാലും അങ്ങനെയാണ് ഇതിനെ മരണം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ കുമാരനാശൻ്റെ ഒരു മെമ്മോറിയൽ അവിടെ ഒരു സ്കൂളുണ്ട്, കുമാരനാശൻ മെമ്മോറിയൽ ഹൈസ്കൂളുണ്ട് വല്ലന. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സ്മാരകം ആ കായലിനടുത്ത് തന്നെ ഉണ്ട്. എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയി കാണണം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് അവിടെ തന്നെയാണ് എന്താണ് അടക്കം ചെയ്യുന്നത്. കാരണം കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ തന്നെയാണ് അടക്കം ചെയ്തത്. അതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. കുമാരനാശൻ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, ആശയഗംഭീരം നിറഞ്ഞ കൃതികൾ നമുക്ക് സമ്മാനിച്ച വ്യക്തിയായിരുന്നു, സ്നേഹഗായകനായിരുന്നു, ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരു കവിയായിരുന്നു. ഓർമ്മേണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ, നിരുപമ നീള ഏതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം ആദ്യം അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യം. ഇനി നമ്മൾ പഠിക്കുന്നത് ചണ്ഡാല ഭിക്ഷു എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരു പാട്ടാണ്. ഈ ചണ്ഡാല ഭിക്ഷു എന്ന ആ കവിതയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ്. ഒന്ന് മാതംഗി എന്ന സ്ത്രീയും ആനന്ദൻ എന്ന ബുദ്ധ ഭിക്ഷു, ബുദ്ധമതത്തിൽപ്പെട്ട ഒരു ഭിക്ഷു. ഒരിക്കലും ബുദ്ധ ഭിക്ഷുവായ ആനന്ദൻ വെള്ളം സോറി ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ ഭിക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ്. കടുത്ത വേനലാണ്, ആ വേനൽക്കാലമായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിങ്ങനെ വരുമ്പോൾ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു, വിശപ്പും വെള്ളം കുടിക്കാനൊക്കെ ദാഹിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വരുന്ന വഴി നോക്കുമ്പോൾ ഒരു കിണറ് കാണും. പണ്ടൊക്കെ ഇങ്ങനെ പൊതുവായിട്ട് കിണറുകളുണ്ടായിരുന്നു, വീടുകളിൽ കിണറ് ഉണ്ടായിരുന്നു. അതുകൂടാതെ പൊതുവായിട്ട് അത് അന്നത്തെ കാലത്ത് വെച്ചാൽ ജാതി വ്യവസ്ഥ ഉള്ളൊരു കാലഘട്ടമായിരുന്നു, ഇപ്പോഴത്തെ കാട്ടിൽ കുറച്ചുകൂടി. ആ ജാതി വ്യവസ്ഥയുടെ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർ വന്ന് വെള്ളമെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ ഒരു കിണർ കണ്ട കിണർ എന്ന് പറയുന്നത് പൊതുവായിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കിണറായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ച് ഇങ്ങനെ വരികയായിരുന്നു.
ഈ കിടന്നെ അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ പാള പണ്ട് നമ്മൾക്ക് ഇപ്പോഴത്തെ പോലെ തൊട്ടിയൊന്നുമല്ല പാള ഇങ്ങനെ ഒരു പ്രത്യേക രീതി കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം അങ്ങനെയാണ് പാളയിലായിരുന്നു വെള്ളം കൂടിക്കൊണ്ടിരുന്നത് അങ്ങനെ പാളയിൽ ഇങ്ങനെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ കണ്ടു അപ്പോൾ ഇദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ അയച്ചിരിക്കുകയാണല്ലോ അല്ലേ ആ വെള്ളം അദ്ദേഹം ചെന്ന് ചോദിക്കും വെള്ളം എനിക്ക് കുറച്ച് വെള്ളം ദാ സഹോദരി എനിക്ക് ദാഹിച്ചു വെള്ളമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സ്ത്രീക്ക് വെള്ളം കൊടുക്കാൻ മടി കാരണം ഇദ്ദേഹം വളരെ ഉന്നത കണ്ടപ്പോഴും ഉന്നത കുലജാതനായ ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് വെള്ളം കൊടുക്കാനുള്ള മടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് മടിക്കൊന്നും വേണ്ട എനിക്ക് ദാഹിച്ചിട്ട് വയ്യ ഞാൻ നീ എൻ്റെ രാജ്യം അതൊന്നും അറിയണ്ടെങ്കിൽ വെള്ളം തരിക എന്ന് പറയും അങ്ങനെ അത് കുറേ നേരം നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ ബുദ്ധഭിക്ഷുവിന് ആനന്ദനെന്ന ബുദ്ധഭിക്ഷുവിന് വെള്ളം കൊടുത്തു അദ്ദേഹം നല്ലവണ്ണം വെള്ളം കുടിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ആ വെള്ളം കുടിക്കാൻ ആ ദാഹം തീർന്നല്ലോ അദ്ദേഹം അങ്ങ് പോകും അപ്പം ഈ മാതംഗ്യൻ സ്ത്രീ അവർക്ക് വീട്ടിൽ ചെന്ന് കിടന്ന് വാങ്ങിയിട്ട് ഉറക്കം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മുഖമാണ് ഓർമ്മ വരുന്നത് ദൈവനം ചെയ്തു രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങി ഈ ബുദ്ധ വിഷു ബുദ്ധവിഹാരങ്ങളുണ്ടെന്നൊക്കെ ബുദ്ധവിഷുക്കൾ താമസിച്ചാൽ അവിടേക്ക് എത്തുകയും ഒരു ബുദ്ധ സന്യാസിയായിട്ട് മാറുകയും ചെയ്തു എന്നാണ് ഇത് ഈ ചണ്ടാല വിഷു എന്ന ഇതിലെ കഥ എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ അദ്ദേഹം വെള്ളം വന്ന് ചോദിക്കുന്ന ഒരു പാട്ടാണ് പഠിക്കുന്നത് ആ പാട്ടാണ് ഇത് കഥ ഇതാണ് അതിൽ ആ ചണ്ടാല വിഷു എന്നതിലെ കവിതയിലെ പ്രമേയം ഇതാണ് അവർ ബുദ്ധവിഷയണിയായിട്ട് തീരുന്നു പിന്നെ അവിടെ തന്നെ താമസിക്കുന്നതിനായിട്ടാണ് പറയുന്നത് അപ്പോൾ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഒരു കവിതയാണ് ആ രീതിയിൽ കുമാരനാശാന് ജാതിചിന്തകൾക്ക് അതീതമായിട്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കവിത കൂടിയാണ് ഇത് ചണ്ടാല വിഷു എന്ന് പറയുന്നത് അപ്പോൾ ഈ കഥ ഓർത്തിരിക്കണം കഥ ഒന്നും എക്സാം എഴുതുന്നില്ല പക്ഷെ ഓർത്തിരിക്കണം കാരണം ഇതെന്താണെന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം അപ്പോൾ വാരണാസിന് എവിടെയാണ് ജനിച്ചത് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ അപ്പോൾ എവിടെയാണ് ജനിച്ചത് തിരുവനന്തപുരത്തെ കൈക്കര എന്ന സ്ഥലത്ത് 1873 ഓർത്തിരിക്കണം ഒരു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കൃതികളുടെ പേര് പറയാമോ ആർക്കെങ്കിലും ആ പേരൊന്ന് പറഞ്ഞേ ശ്രദ്ധ പറഞ്ഞേ ആ നളിനി ലീല ചണ്ടാലഭിഷേകി വീണപ്പൂവ പ്രേരോചനം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ പ്രധാനപ്പെട്ട കൃതികളും ധാരാളം കൃതികളുണ്ട് ഒരു മൂന്നാളും ഓർത്തിരുന്നാൽ മതി പിന്നെ അദ്ദേഹത്തെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെ ശിവാനി സ്നേഹഗായകൻ പിന്നെ ആശയ ഗാംഭീര്യൻ എന്നീ പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടും ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നുകൊണ്ട് വേണം ഈ കവിതയിലേക്ക് കടക്കാം ഞാൻ എല്ലാവരും ശ്രദ്ധിക്കും പാഠം 12 ഭിക്ഷുവിൻ്റെ യാത്ര ഞാനൊന്ന് വായിക്കാൻ ശ്രമിക്കും തൂമ തേടും തൻ പാള കിണറ്റിലിൽ ഓമൽ കയ്യാൽ കയറൂ വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ ശ്രീമാനാം ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൽ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിദാശുനി ഓമലെ തരുതെല്ലെന്നതു കേട്ട് ആ മനോഹരി അമ്പരന്നോതിനാൾ തൂമ തേടും തൻ പാള കിണറ്റിലിൽ ഓമൽ കയ്യാൽ കയറൂ വലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നീടിനാൾ ശ്രീമാനാം ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൽ തൂമ തേടും തൂമം ചർത്തം ഭംഗി അപ്പൊ ഭംഗിയുള്ള തൻ്റെ പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ മനോഹരമായ കൈകൾ കൊണ്ട് കയറ് വലിച്ചുടൻ ഇങ്ങനെ കപ്പിയും കയറുള്ള കിണറാണ് അപ്പൊ ഇങ്ങനെ കയറിങ്ങനെ എന്താണ് ഇവിടെ പാളയാണ് അല്ലേ പാള ഇങ്ങനെ ആ പാള കൊണ്ടുള്ള തൊട്ടിയാണ് ആ തൊട്ടി ഇങ്ങനെ കയറിങ്ങനെ ആ വലിക്കുന്നു എങ്ങനെയുള്ള കൈകളാണ് മനോഹരമായ കൊണ്ട് മനത്തൂമ ചെയ്യുന്ന ആ പാള കിണറ്റിലിട്ടിട്ട് വെള്ളം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിക്കും നമ്മൾ വെള്ളം ഇങ്ങനെ പോരും ഞങ്ങൾക്ക് ഇപ്പം അതെന്ന് പറയത്തില്ല എല്ലാവരും പൈപ്പ് ഇങ്ങനെ ഉറക്കുന്ന കാര്യമുണ്ട് അല്ലേ പക്ഷെ വെള്ളം കോരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പൈപ്പില്ലെങ്കിലും ഇടയ്ക്ക് പോകുമ്പോൾ വെള്ളം കോരേണ്ടി വരില്ല കണ്ടൊക്കെ പോകും അപ്പം ഇങ്ങനെ തൊട്ടി ഇട്ടിട്ട് ഇങ്ങനെ 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 ആയിട്ട്
വെള്ളം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തോമതേടും തൻ പാടകിണറ്റിലിട്ട മനോഹരമായ വെള്ളം കൊണ്ട് കയറ് വലിച്ച വെള്ളം കോരുന്ന കോവളാങ്കി. കോവളാങ്കി വെച്ചാൽ ആ മനോഹരമായ വെള്ളത്തോട് വെള്ളം ചാർത്തെന്നാണ് സുന്ദരി നടത്തും. അപ്പോൾ കോവളാങ്കി സുന്ദരിയാണ് ആ സ്ത്രീ. നീർ കോരിതിന്നീരിനാൽ എന്ന് വെച്ചാൽ വെള്ളം, അല്ലെങ്കിൽ എന്താണ് ജലം എന്ന് പറയാം. നീർ എന്ന് വെച്ചാൽ ജലം. അപ്പോൾ കോമളാങ്കി നീർ കോരി നിന്നീടിനാൽ, വെള്ളം കോരി നിന്നുകൊണ്ടിരുന്ന അവളുടെ അടുത്താറ്റുന്നു ശ്രീമാനാം ഭിക്ഷു. ആ ശ്രീമാനായ ഭിക്ഷു അങ്ങ് ചെന്നർത്ഥിച്ചാൽ ഒരു കാണാനൊക്കെ മനോഹര സുന്ദരനായ ഒരാളായിരുന്നു അദ്ദേഹം, നല്ല ഐശ്വര്യമുള്ള ഒരാളായിരുന്നു. ആ ഭിക്ഷു അങ്ങ് ചെന്നർത്ഥിച്ചാൽ, അർത്ഥിക്കാൻ വെച്ചാൽ അപേക്ഷിക്കും, അദ്ദേഹത്തോട് അപേക്ഷിച്ചു. വാങ്ങിക്കട്ടെ, ഓർത്തോടാണെങ്കിൽ കത്ര ആയിരിക്കും കേട്ടോ, കക്ഷയല്ലേ. അപ്പോൾ കോമള വാങ്ങിനത്ത് എന്താണ് മനോഹരം. നീർ ജലം, നീർ എന്ന് വെച്ചാൽ ജലം. കോമളാങ്കി നീർ കോരി നിന്നിടിനാൽ ശ്രീമാനം ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൻ, അർത്ഥിക്കുക ചന്ദന അപേക്ഷിക്കുക. അപ്പോൾ ശ്രീമാനായ ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൻ, ആരോടാ അർത്ഥിച്ചെന്ന് പറഞ്ഞപ്പോൾ ആരോടാ ശ്രീയ അർത്ഥിച്ചെന്ന് പറഞ്ഞത്? ആ സുന്ദരിയായ ആ സ്ത്രീ. അവരെന്ത് ചെയ്യായിരുന്നു? അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ബാലേശ്വരയുടെ. എന്ത് ചെയ്യായിരുന്നു? ആ വെള്ളം കോരിക്കൊണ്ടിരിക്കാനും. എന്ത് വെച്ചാ വെള്ളം കോരിക്കൊണ്ടിരുന്നത്? ആ മനോഹരമായ പാള കിണറ്റിലിട്ട്. എങ്ങനെയുള്ള കൈകൾ എന്നാണ് കൃഷ്ണപ്രിയ പറഞ്ഞത്? കൃഷ്ണപ്രിയ കൃഷ്ണപ്രഭ പറഞ്ഞത് ഓമൽ കയ്യാൽ മനോഹരമായ കൊണ്ട് വെള്ളം കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് ശ്രീമാനായ ഭിക്ഷു ചെന്ന് അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശുനി. ആ ദാഹിക്കുന്നു അല്ലയോ ഭഗിനി. ഭഗിനി എന്ന് ചേർത്താണ് സഹോദരി. ഭഗിനി അല്ലയോ സഹോദരി, എനിക്ക് ദാഹിക്കുന്നു. മോഹനം കുളിർ തണ്ണീരിതാശിനി. എന്താ പറഞ്ഞേ? ദാഹിക്കുന്നു ഭഗിനി കൃപാരസ. ദയുണ്ടാകണം പറഞ്ഞു. എന്തിന് ദയുണ്ടാണ്? അല്പം വെള്ളം തരാൻ ദയുണ്ടാകണം. മോഹനം കുളിർ തണ്ണീരിതാശിനി, അതെന്ത ജലം എനിക്ക് അല്പം എളുപ്പമൊന്ന് തരാൻ പറഞ്ഞു. ഓമലെ തരൂ, ഓമലെ തരൂ തെല്ല. അതു കേട്ട് ആ മനോഹരി അമ്പരന്നതിനാൽ. എന്താ പറഞ്ഞത്? അല്ലയോ എനിക്ക് തലയോ എൻ്റെ സഹോദരി, എനിക്ക് ദാഹിക്കുന്നു. കുറച്ച് ആ തണുത്ത ജലം, അല്ലേ, ഈ ദയവും തണുത്ത ജലം തരാൻ നിനക്ക് ദയുണ്ടാകണം എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇട്ടിട്ട അല്പം ജലം തരണം എന്ന് കേട്ടപ്പോൾ ആ മനോഹരി അമ്പരന്ന ഓതിനാൾ. ഓതുക എന്ന ചേർത്ത് എന്താണ്? പറയുക. ആ മനോഹരി എന്തോ അമ്പരന്ന പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? തൂമ തേടും തൻ പാടകിണറ്റിലിട്ട, അല്ലേ, മനോഹരമായ കൈകൾ കൊണ്ട് നല്ല ആ പാടകിണറ്റിലിട്ട വെള്ളം ആ കോരിക്കൊണ്ടിരുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് ഒരാളെത്തി, അല്ലേ, അതായത് ഒരു ഭിക്ഷു എത്തി. എന്നിട്ട് അപേക്ഷിച്ചു. എന്തപേക്ഷിച്ചു? അല്ലയോ സഹോദരി, ആ കുറച്ച് തണുത്ത ജലം എനിക്ക് തരണേ, തരാൻ ദയുണ്ടാകണേ എന്നാണ് അവിടെ കൃപാരസ മോഹനം എന്ന് പറഞ്ഞല്ലേ. കുളിർ തണ്ണീരിതാശു അല്ലയോമലെ, നീ എനിക്കല്പം വെള്ളം നല്ലയോ കുഞ്ഞേ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലയോ സഹോദരി, എനിക്കല്പം വെള്ളം തന്നെ ദാഹിച്ചു വയ്യ, അതുകൊണ്ടപ്പം വെള്ളം തരാൻ. അത് കേട്ടപ്പോൾ അവൾ അമ്പരന്ന ഓതിനാൾ. അവൾ അമ്പരന്ന എന്താ പറഞ്ഞത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതാണ് അന്ന് അവൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്? അവളൊരാൾ വെള്ളം കുടിക്കാൻ ചെന്നിരിക്കുകയാണ്. പിന്നെ ആരുടെ അടുത്ത്
ഒരു സീഡ് എടുത്ത് അല്ലേ, ആ സീഡ് എടുത്ത് വെള്ളം കുടിക്കുമ്പോൾ ആ സീ വെള്ളം കൊടുത്തില്ല കൊടുക്കാതെ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് നോക്കിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യ പാട്ടിൽ അല്ലേ. എന്തായിരിക്കാം അത്ഭുതം, എന്തായാലും അമ്പലം നിൽക്കാൻ കാരണം നമുക്കറിയത്തില്ല, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആ എന്നൊക്കെ പഠിച്ചത്, ആ ആധുനിക ഇത്രയും ആരാണെന്ന് പഠിച്ചു അല്ലേ. ആധുനിക ഇത്ര ആരൊക്കെയാണ്? അശ്വിൻ അതെ, ആശൻ മാനാശൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോൻ അല്ലേ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആരാ അശ്വരെന്ന് പറഞ്ഞ ആരാധനയാണ് പഠിക്കുന്നത്? കുമാരനാശൻ്റെ കവിത. അതേത് ഏതൊക്കെ പേരിലാ കീർത്തന അറിയപ്പെടുന്നത്? സ്നേഹ ഗായകൻ, ആശയ ഗംഭീരൻ അല്ലെങ്കിൽ ആശയ ഗംഭീരൻ എന്നീ പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. അതെ എവിടെ ജനിച്ചെന്ന് ആ വൈകാചകുമാരെ പഠിക്കുന്നത്? കുമാരനാശൻ എവിടെ ജനിച്ചെന്ന് നമ്മളിപ്പോൾ പഠിച്ചത്? ആ തിരുവനന്തപുരത്തെ ഗായിക്കര എന്ന സ്ഥലത്ത് അല്ലേ. അദ്ദേഹത്തിന് ഒരു നാല് കൃതികളുടെ പേര് പറയാം, നിങ്ങളേക്ക് പറയുമോ? നാല് കൃതികളുടെ പേര് പറഞ്ഞു. ആ ചണ്ടാല ഋഷി, അത് നമ്മളിപ്പോൾ പഠിക്കും. പിന്നെ നാളിനി, ലീല, പിന്നെ വീണ, കറക്റ്റാണ്. അപ്പോൾ അതെ കുറിച്ചുള്ള കാര്യം അല്ലേ. ഈ കവിതയിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ആ ഒരു സ്ത്രീ ഇങ്ങനെ, ആ വളരെ ശരിയാണ്, ഒരു സ്ത്രീ ഇങ്ങനെ വെള്ളം കോരുന്നു, അവിടേക്ക് ഒരു പിശു ആ വരുന്നു, ആ പിശു വെള്ളം ചോദിക്കുന്നതായിട്ടാണ് വെള്ളം ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം അല്ലേ. വെള്ളം പോ നല്ല വെള്ളം വെള്ളം പോലും കൊടുക്കാത്ത ആൾക്കാരും അങ്ങനെ ഒരിക്കലും വാങ്ങാൻ പാടില്ല. ഇവിടെ വെള്ളം കൊടുക്കുമോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാൾ ദാഹിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വിശന്ന് വരുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അല്ലേ. അത് ഈ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വരിക. ഇൻട്രാക്റ്റീവ് ക്ലാസ് വരുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആൻസർ പറയാൻ റെഡിയാകുക. നോട്ടും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. മറന്നു പോയത് ഡൗട്ട് വെച്ചൊന്നും ഇരിക്കരുത് കേട്ടല്ലോ. എല്ലാവരും ഇൻട്രാക്റ്റീവ് ക്ലാസ് പങ്കെടുക്കുകയും വേണം, അതൊരു പ്രത്യേക കാര്യമാണ്. പങ്കെടുത്തേ പറ്റത്തുള്ളൂ. ശരി, നന്ദി, നമസ്കാരം.